സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ജർമ്മൻ ക്ലബ് ലെപ്സിക്സിനെ നേരിട്ടപ്പോൾ ഗ്യാലറിയിൽ ശ്രദ്ധ നേടിയത് ഒരു മുൻ താരമായിരുന്നു. ബ്രസീലിന്റെയും പി എസ് ജിയുടെയും മുൻ താരമായിരുന്ന റൊണാൾഡീഞ്ഞോ. പി എസ് ജിയുടെ അതിഥി താരമായാണ് റൊണാൾഡീഞ്ഞോ ക്ലബിലേക്ക് തിരിച്ചെത്തിയത്. റൊണാൾഡീഞ്ഞോ ഗ്രൗണ്ടിലെത്തിയപ്പോൾ മെസ്സി പരിശീലനം നടത്തുകയായിരുന്നു. എന്നാൽ റൊണാൾഡീഞ്ഞോയെ കണ്ടപ്പോൾ പരിശീലനം നിർത്തി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന മെസ്സിയെയാണ് നമ്മൾ കണ്ടത്. കാരണം മെസ്സിക്ക് അത്രത്തോളം വൈകാരിക ബന്ധമുള്ള താരമാണ് റൊണാൾഡീഞ്ഞോ. ബാഴ്സലോണയിൽ മെസ്സിയുടെ അരങ്ങേറ്റവും വളർച്ചയും റൊണാൾഡീഞ്ഞോയുടെ തണലിലായിരുന്നു. റൊണാൾഡീഞ്ഞോയുടെ പാസിൽ നിന്നായിരുന്നു ബാഴ്സയിൽ മെസ്സിയുടെ ആദ്യ ഗോൾ. വർഷങ്ങൾക്കിപ്പുറം തന്റെ വളർച്ചയിൽ ഏറെ സ്വാധീനിച്ച റൊണാൾഡീഞ്ഞോയെ സാക്ഷിയാക്കി മെസ്സി രണ്ട് ഗോളാണ് നേടിയത്. ഒരർത്ഥത്തിൽ റൊണാൾഡീഞ്ഞോയ്ക്കുള്ള മെസ്സിയുടെ ആദരം കൂടിയായിരുന്നു ഇരട്ട ഗോൾ. ഇതേക്കുറിച്ച് റൊണാൾഡീഞ്ഞോ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ ബാഴ്സയിൽ എത്തിയപ്പോൾ തന്നെ മെസ്സി എന്നൊരു യുവതാരത്തെക്കുറിച്ച് കേട്ടിരുന്നു. ഒരുമിച്ച് പരിശീലനം തുടങ്ങിയപ്പോൾ കേട്ടതെല്ലാം ശരിയാണെന്ന് മനസ്സിലായി. ആദ്യ ദിവസം തന്നെ മെസ്സിയുടെ ക്വാളിറ്റി എനിക്ക് ബോധ്യപ്പെട്ടു. ഓരോ പരിശീലന സെക്ഷനിലും ഓരോ മത്സരത്തിലും വ്യത്യസ്തനായ മെസ്സിയെയാണ് ഞാൻ കണ്ടത്. ഒപ്പം കളിച്ചുകൊണ്ട് മെസ്സിയുടെ കളി കാണുകയെന്നത് വല്ലാത്ത അനുഭൂതിയാണ്. അധികം വൈകാതെ മെസ്സി എൻ്റെ അടുത്ത സുഹൃത്തായി മാറി. ഞാൻ യൂറോപ്പിൽ ആദ്യം കളിച്ച ടീം പി എസ് ജി ആണ്. മെസ്സിയും പി എസ് ജിയിലെത്തിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ മെസ്സി ഒരിക്കലും ബാഴ്സലോണ വിടില്ലെന്നാണ് ഞാൻ കരുതിയത്. ബാഴ്സലോണയിലല്ലാതെ മറ്റൊരു ജേഴ്സിയിൽ മെസ്സിയെ കണ്ടപ്പോൾ ഞെട്ടലുണ്ടായി എന്നതാണ് സത്യം. ബാഴ്സയിലെ മികവ് പി എസ് ജിയിലും മെസ്സി ആവർത്തിക്കുമെന്ന് ഉറപ്പാണെന്നും റൊണാൾഡീഞ്ഞോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.